ഞാൻ ചണ്ഡീഗഡ് വരെ പോയതാ. നമ്മുടെ പാടത്ത് വിത്തിറക്കണ്ടേ, അതിന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ അമ്മ, വീരയുടെ മോനെ അവളവളുടെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി ഒന്ന് പോയതാ, ഇപ്പൊ ഇങ്ങ എത്തും. അത് ശരി. അല്ല അമ്മ, ആയിരിക്കുന്ന പുതിയ ഫ്രിഡ്ജ് എപ്പോഴാ മേടിച്ചത്? ഇപ്പൊ കുറച്ചു നേരം മുമ്പ് കൊണ്ടുവന്നതാ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പഴയതോ? അത് ഞാൻ ഇന്റർനെറ്റിൽ കൂടി വിറ്റ് രൺവി, നല്ല കാശും കിട്ടി. ഇത് കണ്ടോ, വാങ്ങിയവര് തന്നെ ഇവിടെ വന്ന് അത് എടുത്തോണ്ട് പോവുകയും ചെയ്തു. അല്ല അമ്മ, ഇതൊന്നും കാണുന്നില്ലേ? അമ്മ ഇങ്ങനെ ലാളിച്ചാലേ, ഇവള് ചിലപ്പോ ഒരു ദിവസം ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും വിറ്റെന്ന് വരും. അങ്ങനെയൊന്നും അവള് ചെയ്യില്ല മോനെ, അവക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കുന്നു എന്നല്ലേ ഉള്ളൂ. നീ ചുമ്മാ കടും പിടിത്തൊന്നും പിടിക്കാൻ നിക്കല്ലേ. അല്ല ഇതെന്താ, നീ എങ്ങോട്ട് പോവാനേ ഒരുങ്ങി നിക്കുന്ന? ഞാനല്ല, നമ്മള് പോകുന്നു പുറത്തൊന്ന് ഭക്ഷണം കഴിക്കാൻ. ഈ കാര്യം നീ അമ്മയോട് പറഞ്ഞു? ഞാൻ ചോദിച്ചിണ്ട് രൺവി ഡാർലിംഗ്. നീ എന്താ ഈ കാണിക്കുന്ന കുഞ്ചൻ, ആരെങ്കിലും കണ്ടോ? അതിനെന്താ, കാണട്ടെ. ഞാൻ നിന്റെ ഭാര്യയല്ലേ, ചെല്ലേ പോയി റെഡി ആയിട്ട് വാ. കുഞ്ചൻ, നമുക്ക് പുറത്തു കൊണ്ട കാര്യമുണ്ടോ? ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് കഴിച്ചാ പോരെ, വെറുതെ കാശ് ചെലവാക്കണോ? ഇന്നലെ ഒരു പാർട്ടി കഴിഞ്ഞല്ലേ ഉള്ളൂ. ഭക്ഷണമൊക്കെ പേരിന് മാത്രം, എനിക്ക് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം ഒറ്റയ്ക്ക്. അങ്ങനെയാണോ രൺവി? ഇതൊക്കെ നമുക്ക് ഇവിടെ ആവാലോ. രൺവി എന്തായി ചെയ്യുന്നേ, ആരെങ്കിലും വന്നാലോ? വരികയാണെങ്കിൽ വന്നോട്ടെ, നിന്റെ ഭാര്യയല്ലേ. ചെല്ല് ചെന്ന് റെഡിയായിട്ട് വാ രൺവി. ഗുഞ്ചൻ, പറയുന്നുണ്ടെന്നും തോന്നരുത്, ആദ്യം നീ മൈക്രോവൺ വാങ്ങിച്ചു, പിന്നെ പുറത്തുനിന്നൊരു ഷെഫിനെ കൊണ്ടുവന്നു, കൂടാതെ പുതിയൊരു ഫ്രിഡ്ജ് മേടിച്ചു, പിന്നെ ഡാണ്ടിയ പാർട്ടി നടത്തി, ഇന്നിപ്പോ പുറത്ത് കഴിക്കാൻ പോകുന്നു. ഇതിനൊക്കെ നല്ല ചെലവ് വരുന്നില്ല ഗുഞ്ചൻ. ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാ, നമ്മുടെ കയ്യിൽ ഇതിനൊന്നും കാശില്ലെന്നല്ല, എന്നാലും നമ്മള് കുറച്ചൊക്കെ സൂക്ഷിക്കണ്ടേ? കാശ് നമ്മൾ ചെലവാക്കും തോറും കുറഞ്ഞു പോകുന്നൊരു സാധനമാണ്. ചെലവാക്കുമ്പോ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടില്ല. പണാവുമ്പോ ഇങ്ങനെ ചെലവായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളത് എനിക്കും അറിയില്ലേ. അതുകൊണ്ടല്ലേ മ്യൂസിക്കിന്റെ കരിയർ വിടരുതെന്ന് എപ്പോഴും ഞാൻ നിന്നോട് പറയുന്നത്. മനസ്സ് തുറന്ന് നമുക്ക് ചെലവാക്കാനും മാത്രമുള്ള പണം നീ ഉണ്ടാക്കണം രൺവി. പണം കൊണ്ട് സന്തോഷം വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള പല സാധനങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റും. വീട്ടിലുള്ളവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കാം. രൺവി, ഞാൻ നിന്റെ മാനേജർ വിളിക്കട്ടെ, അയാൾ ദില്ലി ചണ്ഡീഗഡ് പോലെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കോൺസെർട്ട് പഠിച്ചുതരും. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഈ ദൂരമൊന്നും വലിയ പ്രശ്നമല്ലല്ലോ, കുറച്ച് കാശ് ചെലവാക്കിയ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ നമുക്ക് ഒരാഴ്ച കൊണ്ട് പോയി തിരിച്ചു വരാൻ പറ്റും. നീ ആള് കൊള്ളാലോ, നീ ഒരു ഒറ്റ നിമിഷം കൊണ്ട് ഡൽഹിയും ചണ്ഡീഗഡ് ഒക്കെ വിട്ട് അങ്ങ് അമേരിക്കയും ലണ്ടനും വരെ പോയല്ലോ. ഇത്ര ഉയർത്തി പറക്കണ്ട, കാരണം ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും. ഞാൻ ഒരിക്കലും വീഴില്ല, കാരണം എനിക്ക് നിന്റെ ടാലന്റിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. താഴേക്ക് വീഴുമെന്ന ഭയമില്ലാതെയല്ല പക്ഷികൾ വളരെ ഉയരത്തിൽ പറക്കുന്നത്, അവയുടെ ചിറകുകളിലുള്ള വിശ്വാസം കൊണ്ട വാനം മുട്ട ഉയർന്നു പറക്കാൻ അവയ്ക്ക് കഴിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ടാലന്റാണ് എന്റെ ചിറകുകൾ. അതുകൊണ്ടല്ലേ നമുക്ക് മുംബൈയിലേക്ക് പോകാന്ന് പലവട്ടം ഞാൻ പറഞ്ഞത്. ഇനി മുംബൈയിലേക്ക് പോകുന്നതിനെ പറ്റി നീ ചിന്തിക്കണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് പ്രോഗ്രാം കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. അത് മാത്രമല്ല, ഇനി പുറത്തുനിന്നുള്ള ഒരു പ്രോഗ്രാമും ഞാൻ എടുക്കാൻ പോകുന്നില്ല. ഈ വീടിന് നമ്മളെ കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട്. ഗുഞ്ചൻ, നീ ഡിന്നറിന് പുറത്തു പോകുന്ന കാര്യം പറഞ്ഞില്ലേ? ഞാൻ തയ്യാറായിട്ട് വരട്ടെ. ഇവിടെ അവൻ ഗുഞ്ചനെയും കൂട്ടി പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കാം. അത് കൊള്ളാം, ഗുഞ്ചനത്ത് കറങ്ങാൻ പോയതാണല്ലേ. നീ എവിടെയായിരുന്നു മോളെ? നിനക്ക് നിരാശ മാത്രം സമ്മാനിച്ച ആ സ്ഥലം ഏതായിരുന്നെന്ന് പറ. എന്നിട്ട് ആ നിരാശയെ ഈ കപട സന്തോഷം കൊണ്ട് മറയ്ക്കുവാനും ശ്രമിക്കുന്നുണ്ടല്ലോ.
അമ്മ ബൽദേവിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്റെ മെസ്സേജിന് റിപ്ലൈ അയക്കുന്നില്ല, അവനോട്ട് മെസ്സേജ് അയക്കുന്നില്ല, ഞാൻ ഫോൺ ചെയ്ത പോലെ അവൻ എടുക്കുന്നില്ല. അമ്മ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞു താ അമ്മ. ഇവിടെയാണെങ്കിൽ ഏട്ടനുമായിട്ടുള്ള വഴക്ക്, അവിടെയാണെങ്കിൽ ബൽദേവ്, രണ്ടുപേരും ഒരുപോലെ സമാധാനിപ്പിക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുക. എനിക്കിതൊന്നും പറ്റുന്നില്ല അമ്മ. രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്താ ചെയ്യാം? അമ്മ കഴിക്കാൻ എടുക്കട്ടെ. നീ വന്നേ അമ്മ. ഇന്ന് ഞാൻ നിന്റെ ഭക്ഷണത്തിലെല്ലാം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പരിപ്പിലും പഞ്ചസാര, കറികളിലെല്ലാം പഞ്ചസാര, പിന്നെ ചപ്പാത്തിയിലും പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതെന്തിനാ? അത് മോക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. കറികൾക്കൊക്കെ എരിവും പുളിയും ഉണ്ടായിരിക്കണം, എന്നാലേ സ്വാദുണ്ടാകൂ, കഴിക്കാനും തോന്നും. പാവയ്ക്ക് എത്ര കയ്പുള്ളതും ആയിക്കോട്ടെ, കഴിക്കുമ്പോൾ എന്ത് രുചിയാ. അതുപോലെ തന്നെയാ മോളെ, നമ്മുടെ ജീവിതത്തിലും എല്ലാ രീതിയിലും ഉള്ള സ്വാദുണ്ടായിരിക്കണം. വിഷമത്തിൽ വേദനിക്കുന്നതും സന്തോഷത്തിൽ ആർത്തുല്ലസിക്കുന്നതും എല്ലാം നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ സമയവും കടന്നു പോകുന്ന ചിന്തിക്കാം. കഷ്ടപ്പാട് വരുമ്പോൾ അതിനെ നേരിടാൻ ആത്മവിശ്വാസവും മനോധൈര്യവും ഉണ്ടാവണം. അതിന് ശരീരത്തിന് ശക്തി ഉണ്ടാവണം. സമയത്തെന്തെങ്കിലും കഴിച്ചാലല്ലേ ശരീരത്തിന് ശക്തി കിട്ടൂ. ദാ കഴിക്ക്. എനിക്കിപ്പൊന്നും വേണ്ട. ഭക്ഷണം എന്റെ തൊണ്ടയിൽ നിന്ന് ഇപ്പൊ താഴോട്ട് ഇറങ്ങില്ല. ബൽദേവ് അവിടെ എന്തേലും കഴിച്ചോന്ന് ആർക്കറിയാം? ഒരു മിനിറ്റ്. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ഫ്രിഡ്ജിൽ എന്തുമാത്രം സ്ഥലമല്ലേ, പിന്നെ ഇതിന് രണ്ട് വാതിലുണ്ട്. ശരിക്കും ഒരു വലിയ അലമാര പോലെ. ഇനിയിപ്പോ എനിക്ക് ചണ്ഡിഗഡിന്ന് ഫ്രോസൺ ഫുഡും വാങ്ങി വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോ മൈക്രോവേവിൽ വെച്ച് തോ ചെയ്തെടുക്കാം. അതിപ്പോ എങ്ങനെയാ മോളെ ചെയ്യാ? വല്യമ്മേ ചൂടാക്കി ഉരുക്കി എടുക്കാന്ന്. അയ്യോ എന്റെ റബേ, ഇതെന്തൊരു വിചിത്രമാ നോക്കണേ. ആദ്യം ആ മെഷീനകത്ത് വെച്ച് തണുപ്പിക്കണം, എന്നിട്ട് ചൂട് മെഷീനകത്ത് വെച്ച് ചൂടാക്കണം. തോ ചെയ്തോണ്ട് തൽക്കാലം ഇതൊക്കെ മതി. ഇപ്പൊ തന്നെ ഒരുപാട് വാങ്ങിച്ചില്ലേ? ആ മൈക്രോവേവ് നീ കർവാചൗത്തിന്റെ ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിക്കോ. പിന്നെ ഫ്രിഡ്ജ് ദീപാവലിയുടെ ഗിഫ്റ്റും. അതോടെ നിന്റെ സമ്മാനങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ദീപാവലിക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടെന്ന് പറ. എന്റെ ഗിഫ്റ്റ് എന്താണെന്ന് ഏട്ടനെ അറിയാലോ. എന്ത് ഗിഫ്റ്റ് തന്നാലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാന്നും അറിയാം. തരാൻ പറ്റുവാണെങ്കിൽ തന്നേക്കണോട്ടോ. അങ്ങോട്ട് പോയിട്ട് അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കിക്കെ. എന്റെ ആ കൂട്ടുകാർ ഇപ്പൊ വരും, നോക്കി നിൽക്കാതെ വേഗം ചെല്ല്. വല്യമ്മേ, അയ്യോ വല്യമ്മ എങ്ങനെ വീണ? ഒന്നും പറ്റില്ലല്ലോ. നിന്നെ കണ്ട അന്ന് പ്രശ്നങ്ങൾ ഇല്ലെങ്കിലല്ലേ അതിശയുള്ളൂ. എന്തിനാവോ എഴുന്നള്ളി? അത് സത്യം പറഞ്ഞാൽ ഞാനുണ്ടല്ലോ, ബൽദേവിനെ കാണാൻ വേണ്ടി വന്നതാ. ആക്ച്വലി ഞാൻ കുറേ ദിവസമായിട്ട് അവനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വല്യമ്മേ. മെസ്സേജ് ചെയ്ത മെസ്സേജിന് മറുപടി ഇല്ല, ഫോൺ ചെയ്തിട്ടാണെങ്കിൽ എടുക്കുന്നില്ല. എന്നാ ഒന്ന് ഇവിടം വരെ വന്ന് നോക്കാന്ന് കരുതി ഞാൻ. നീ കരുതിയതിലൊന്നും കുഴപ്പമൊന്നുമില്ല.
പക്ഷെ അവൻ വീട്ടിലില്ലല്ലോ. എന്നാ അവനിപ്പോ എവിടെ ഉണ്ടാവും? എവിടെ ഉണ്ടാവാന്ന് ചോദിച്ചാ നീ വിവരവും വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവളാണല്ലോ, ചിന്തിച്ച് മനസ്സിലാക്കും. അവൻ വീട്ടിലില്ലെന്ന് പറഞ്ഞാൽ നിന്നെ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്നർത്ഥം. അവൻ നിന്റെ ഫോൺ എടുക്കുന്നില്ല എന്ന് വിചാരിച്ച അതിനർത്ഥം എന്താ? അവന് നിന്നോട് സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല. ഈ ചെറിയ കാര്യം പോലും നിനക്ക് മനസ്സിലാവുന്നില്ലേ? ചെല്ലു ഇവിടെ നിൽക്കണ്ട. വലിയ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്ക, പക്ഷെ ഞാനൊന്ന് സംസാരിച്ച എല്ലാ ധാരണകളും ശരിയാക്കും. നീ പറയുന്നേ അല്ല മനസ്സിലാവുന്നില്ല. നിന്റെ ഏട്ടൻ ചെയ്ത കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്റെ ബൽദേവൻ അവനെ അടിച്ചില്ലേ? ജയിലിൽ കൊണ്ടുപോയി ഇട്ടില്ല അവനെ? ഇനി നിനക്കും എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ? പറ വന്നേക്കുന്ന അവളുടെ ധാരണകൾ തിരുത്താൻ. ഏട്ടന് വേണ്ടി ഞാൻ വല്യമ്മയോട് മാപ്പ് ചോദിക്കാം. വല്യമ്മേ ഞാൻ വന്നിട്ടുണ്ടെന്ന് ഒന്ന് ബൽദേവനോട് പറയൂ. ബൽദേവനോട് ഒന്നും പറയില്ല. ഇപ്പോഴെങ്കിലും അവനെ ബുദ്ധി ഉദിക്കാൻ തുടങ്ങിയല്ലോ. നിന്നോടുള്ള പ്രണയം മൂത്തപ്പോഴവന്റെ ഭാഗ്യമൊക്കെ തേഞ്ഞു മാഞ്ഞു പോവാൻ തുടങ്ങിയത്. ഒരു രാത്രി മുഴുവൻ അവന് ജയിലിൽ കഴിയേണ്ടി വന്നു. സമയത്തിനൊന്നും കഴിക്കുന്നില്ല, ഒരു കാര്യത്തിൽ അവന് ശ്രദ്ധയില്ല. എപ്പോഴും എന്തെങ്കിലും വട്ടുകളും കാണിച്ച് അങ്ങ് നടന്നോളൂ. എനിക്കറിയാം വല്യമ്മേ. എനിക്കറിയുമെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാത്തത് എന്താണ്? അവനൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. നീ പോയി. ദേവീര എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അതങ്ങ് സഹിക്കും. പക്ഷെ എന്റെ മോനൊന്നുണ്ടല്ലോ. ഇനിയും അവനെ ബുദ്ധിമുട്ടിക്കാനെ നിന്റെ ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞേക്കാം. ചെല് പോടുന്നു. ഒരായിരം നന്ദി ഉണ്ട് റബ്ബേ, എന്റെ മോന് ബുദ്ധി ഉദിച്ചല്ലോ. അതുകൊണ്ട് ഇവളെ ഒഴിയാൻ അവൻ തീരുമാനിച്ചത്. ഞാൻ നിന്റെ അമ്മയാ, ശത്രുവല്ല. നിന്റെ നല്ലതും ചീത്തയും ഒക്കെ എനിക്കറിയാം. ഇനി ഇപ്പൊ അമ്മയ്ക്ക് എന്തറിയില്ല എന്ന് പറഞ്ഞാലും ആ പെണ്ണ് നിനക്ക് യോജിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ അമ്മ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ചെറിയ കാര്യമില്ലെന്ന് അമ്മ എന്താ മനസ്സിലാക്കാത്തത്? ഇപ്പൊ അത് അച്ഛൻ വരെ പറഞ്ഞു കഴിഞ്ഞു വീര ഒരു നല്ല കുട്ടിയാണെന്ന്. പിന്നെ അമ്മ എന്തിനാ ഇത്ര വ്യഗ്രത കാണിക്കുന്നത് അവൾ എനിക്ക് പറ്റിയ കുട്ടിയല്ലെന്ന് സ്ഥാപിക്കാൻ? ഇനി അമ്മയ്ക്ക് ഞങ്ങളുടെ ബന്ധത്തെ കുറിച്ച് മനസ്സിലാവാത്തതാണെങ്കിൽ മിണ്ടാതിരുന്നാ പോരെ. അമ്മ ഈ അതിബുദ്ധി ഒന്നും കാണിക്കാതെ അടങ്ങിയിരുന്നൂടെ. നീ ഒന്ന് നോക്കടാ, നിന്നെ തന്നെ ഒന്ന് നോക്കിക്കേ. നീ നിന്റെ അമ്മയോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ആരെല്ലാം സ്വന്തം അമ്മയോട് ഇങ്ങനെ സംസാരിക്കോ? അവൾ ഇതുവരെ വീട്ടിലേക്ക് വന്ന് കേറിട്ടില്ല. അപ്പഴേക്ക് ഇങ്ങനെയാണെങ്കിൽ അവള് വന്നു കേറിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? നിർത്താനാ പറഞ്ഞു. എല്ലാ കുറ്റങ്ങളും വീരയുടെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയ്ക്ക്. നമ്മൾ രണ്ടുപേരുടെ ഇടയിൽ വീര ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് അമ്മ ഒറ്റ ഒരുത്തിയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവൾ ഇവിടെ വന്നത് എന്നെ കാണാനാ എന്നോട് സംസാരിക്കാനാ? എന്നിട്ട് അമ്മ അവളെ ഇറക്കി വിട്ടില്ലേ? അത് ശരിയാണെന്ന് തോന്നണ്ട. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ വീരയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എന്റെ വേറൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരും. ബൽദേ നിക്കവിടെ. ഞാൻ നിന്നോട് എന്തുകൊണ്ടൊന്നും പറഞ്ഞൂടാ? എനിക്ക് നിന്നെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല. ആ വീരിയൊന്നും മറന്ന് തൊലക്ക് എന്റെ ബൽദേവ. രൺവി അവൾക്ക് വേണ്ടി വേറൊരു പയ്യനെ കണ്ടെത്തി കഴിഞ്ഞു. ഒരു ഇൻസ്പെക്ടർ പിന്നാലെ ഉണ്ട്. നീ വണ്ടി നിർത്തരുതേ, സ്പീഡ് കൂട്ടിക്കോ, സ്പീഡ് കൂട്ടോ. അളിയാ പറഞ്ഞ പിന്നെ അപ്പീലുണ്ടോ? ദേ കണ്ടോ. അവളുടെ വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നല്ലോ. തെരഞ്ഞെടുത്തവരെ മാത്രമേ അവര് വിളിച്ചിട്ടുള്ളൂ. നമ്മളെ വിളിച്ചിട്ടും നമ്മൾ പോയില്ല. അത് ഈ പ്രശ്നങ്ങളൊക്കെ കാരണമായിരുന്നില്ലേ? ശരി, അതൊക്കെ പോട്ടേന്ന് വെക്കാം. വേറെ ഒരു കാര്യമുണ്ട്. അവരാ പാർട്ടിയിലായി ഇൻസ്പെക്ടറിന് ക്ഷണിച്ചിരുന്ന മോനെ. അയാൾ അവരുടെ ആരാ? രണ്ടു ദിവസം കൊണ്ട് എന്ത് ബന്ധം ഉണ്ടായേ? എന്തിനാ അവര് വിളിച്ചെന്നൊന്ന് ചിന്തിച്ചേ. എന്തിനായാലും അയാളെ വിളിച്ചല്ലോ അവര്. അമ്മയുടെ കൊതി നുണയൊന്നും കേൾക്കാൻ എനിക്ക് തീരെ സമയമില്ല. ബൽദേവ് നിന്നേക്കാൾ നല്ലത് ആ ഇൻസ്പെക്ടർ ആണെന്ന് രൺവിക്ക് തോന്നിക്കാണും. അതുകൊണ്ട് എങ്ങനെ ചെയ്ത്? നീ അവന് ഉത്തരവാദിത്തമില്ലാത്തവനും കൊള്ളരുതാത്തവനാണല്ലോ. പറഞ്ഞു കഴിഞ്ഞോ?
അതോ ഇനിയും ആളി കത്തിക്കാനായിട്ട് വല്ലതും ബാക്കിയുണ്ടോ? അമ്മേ, അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്നുള്ളത് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അതായത്, വീരയെപ്പോലൊരു പെണ്ണ് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭാഗ്യമാണെന്ന് അച്ഛൻ പറഞ്ഞത്. അമ്മേ, അതാണ് സത്യം, അല്ലാതെ മറ്റൊന്നുമല്ല. കൊള്ളാം മോനെ, വീരിയും അവളുടെ വീട്ടുകാരും നിനക്കെതിരായിട്ട് എന്തെല്ലാം ചെയ്തു, എന്നിട്ട് നീ അവരുടെ പക്ഷം പിടിച്ചാണ് മോനെ പറയുന്നത്? എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി, സത്യം ഒരിക്കലും സത്യമല്ലാതാവുന്നില്ല. ഞാൻ വീരയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇനി എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അമ്മ ഇക്കാര്യം മനസ്സിൽ അങ്ങോട്ട് ഊട്ടിയുറപ്പിച്ചു വെച്ചോ. വീരയും ഞാനുമായിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ശരി, അതൊക്കെ ഞാനായിട്ട് സ്വയം തീർത്തോളാം. അമ്മയുടെ അഭിപ്രായങ്ങളൊന്നും ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല, ഇനിയോട്ട് ചോദിക്കാനും പോണില്ല. എന്റെ ബെൽഡേ വിളിയാ, ദേ നോക്ക് നമ്മുടെ പുതിയ മയിൽ വാഹനം, പാപ്പയുടെ വകയുള്ള പുതിയ ഗിഫ്റ്റാ. നീ കേറി നമുക്കൊന്ന് കറങ്ങിട്ട് വരാന്നേ. അതൊക്കെ അവിടെ നിക്കടാ, നീ നിന്റെ ഫോണും തന്നെ. ആ ഫോണൊക്കെ തരാം. അല്ല, അളിയന്റെ ഫോണിന് എന്ത് പറ്റി? ഞാനത് പൊട്ടിച്ചു കളഞ്ഞാ, അപ്പറ്റേക്ക് നിന്റെ ഫോണും തരാ. താങ്ങട്ടെ. എന്താ അവള് ഫോണ് പോലും എടുക്കണില്ല. നിന്റെ നമ്പർ അവളുടെ അടുത്ത് ഉണ്ടാവില്ല, അതുകൊണ്ടാ പുതിയ നമ്പർ എന്ന് വന്ന ഫോൺ അവൾക്ക് എടുക്കാനുള്ള മൂഡും ഉണ്ടാവില്ല. എന്റെ അളിയ, അളിയൻ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അളിയൻ ഒരു കാര്യം ചെയ്യ്, ഈ ജീപ്പിലോട്ടൊന്ന് കയറിക്കേ. അളിയ ഈ ഏട്ടതി എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാന്നേ. അല്ലാതെ പിന്നെ എന്തോന്ന്, ഇങ്ങോട്ട് കേറ്. ആ കയറിക്കോ, കയറിക്കോ, വേഗം വണ്ടി എടുക്കാം. എടാ ബെൽദേവേ, നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമുക്കിപ്പോ കണ്ടുപിടിക്കാന്നേ. ഇപ്പൊ ശരിയാക്കി തരാം. എടാ ബില്ല പിടിച്ചിരുന്നോണേ. ആ ആരുടെ ഓമര? അവന്മാരുടെ അടുത്ത് തരികിട ടീമാണ് സാറേ, ഇങ്ങനെ എപ്പോഴും വണ്ടി പിടിക്കുന്നത്. അവിടെ ഒരു പ്രൈമറി സ്കൂൾ ഉള്ളതല്ലേ? അതെ സാർ. സ്കൂളിൽ വിടാനുള്ള സമയമായല്ലോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അളിയ, ഒരു ഇൻസ്പെക്ടർ പിന്നാലെ ഉണ്ട്. അളിയ, അവൻ നമ്മുടെ പുറകെ തന്നെ ആണല്ലോ. എടാ മണ്ട, അത് ആ ഇൻസ്പെക്ടറാ. നീ ഒരു കാര്യം ചെയ്, വണ്ടി നിർത്തിയേക്കരുത് കേട്ടോ. സ്പീഡ് കൂട്ട്, സ്പീഡ് കൂട്ടറാ. ഓക്കെ, അളിയൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല. എടാ നിർത്തണ്ട, നിർത്തരുതെന്ന്. അതെ ഇൻസ്പെക്ടർ സാറേ, വണ്ടി ഓടിക്കാനൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാട്ടാ, ബ്രേക്ക് ചവിട്ടാനും അറിയാം. ഇപ്പോ നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ, നിങ്ങൾ വളരെ പെട്ടെന്നല്ലേ വണ്ടിയുടെ മുമ്പിൽ വന്ന് ചാടിയത്. ഞങ്ങൾ ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിണ്ടല്ല. സാറൊന്ന് ചിന്തിച്ചു നോക്കിയേ, എവിടെ ആയിരുന്നേനെ. അവനെന്താ വിചാരിച്ചേ? അവനാ പടപട വണ്ടിയും വെച്ച് ജീപ്പിന്റെ ഒപ്പം പിടിക്കാൻ പറ്റുമെന്നാ. ഒരു ഇൻസ്പെക്ടറാണ് അളിയ നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നേ. എന്റെ ബെൽദേ അളിയ, ആ ഇൻസ്പെക്ടർ നമ്മളെ പേടിച്ച് കടന്നു കളഞ്ഞല്ലോ. Ha ha ha.
ഇത് കൊള്ളാലോ ഇൻസ്പെക്ടർ സാറേ, ഒരു മാസം പോലും ആയിട്ടില്ലല്ലോ ഇവിടേക്ക് എത്തിയിട്ട്. എല്ലാ ഊടുവഴികളും അങ്ങോട്ട് കണ്ടുപിടിച്ചല്ലേ സാറ്. അതങ്ങനെയല്ലേ വേണ്ടത് ബൽദേവ്. എനിക്ക് ഏത് സ്ഥലത്ത് പോസ്റ്റിംഗ് കിട്ടിയാലും ആ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം ഞാൻ എന്റെ തലയിൽ ഫീഡ് ചെയ്ത് വെക്കും. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാം. നീ ഈ ഗ്രാമത്തിൽ ജനിച്ചു, ഇവിടെ തന്നെ വളർന്നു, പഠിച്ചതും ഇവിടെ തന്നെ. എന്നിട്ട് ഒരു പ്രൈമറി സ്കൂൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയില്ല. ആ സ്കൂൾ ഇപ്പൊ വിടാനുള്ള സമയമായി അറിയോ നിനക്ക്? അപ്പ നിന്റെ ഈ വണ്ടി ഈ സ്പീഡിൽ ആ വഴി പോകുന്നത് ശരിയാണോ? ഇൻസ്പെക്ടർ സാറേ, വണ്ടി ഓടിക്കാനൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാട്ടാ. ബ്രേക്ക് ചവിട്ടാനും അറിയാം. ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ, സാറ് തന്നെയല്ലേ പെട്ടെന്ന് വന്ന് വണ്ടിയുടെ മുമ്പിൽ ചാടിക്കൊടുത്ത്. ഞങ്ങൾ ബ്രേക്ക് ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. സാറൊന്ന് ചിന്തിച്ചു നോക്കിയേ, എവിടെയായിരിക്കും? ഞാൻ എവിടെയായിരിക്കും എന്നുള്ളത് നീ വിട്ടേക്ക്. പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെയുണ്ട്. ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പ് തടയേണ്ടത് എന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്, മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കുള്ള എന്റെ വാർണിംഗ് ആയിട്ട് കൂട്ടിക്കോണം. ഇൻസ്പെക്ടർ സാറേ, ഈ ഗ്രാമത്തിൽ സാറ് പുതിയതല്ലേ? എന്തായാലും ഒരു കാര്യം പറയാം, ഈ ഗ്രാമത്തിലെ ആൺകുട്ടികൾക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. ഇൻസ്പെക്ടർ പുതിയതാണോ പഴയതാണോ എന്നൊക്കെ അധികം താമസിയാതെ നിങ്ങൾ മനസ്സിലാക്കിക്കോളും. പിന്നെ എന്നെ പാഠം പഠിപ്പിക്കാൻ വരുന്നതും അത്ര നല്ല കാര്യമല്ല. പിന്നെ ബൽദേവ്, നിന്നോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏത് പെൺകുട്ടിയാണെങ്കിലും എവിടെ കറങ്ങാൻ കൊണ്ടുപോയാലും അവളെ എവിടേക്ക് വിളിച്ചു വരുത്തിയാൽ ആ സ്ഥലം സേഫാണോ എന്ന് ആദ്യം ചിന്തിക്കണം. രാത്രി നേരത്ത് ഒരു പെൺകുട്ടിയോട് കാത്തിരിക്കാൻ പറയുന്നത് അത്ര നല്ല ശീലമല്ല, മനസ്സിലായല്ലോ. എനിക്കും തോന്നിയിട്ടുണ്ട്, എനിക്കൊരു ഐഡിയ പോലും തരാൻ കഴിയാത്ത ചെക്കന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിതക്കാരൻ മുഴുവൻ ജീവിക്കും? അങ്ങനെയാണല്ലേ, നിന്റെ ഏട്ടനല്ലേ, അവനെ എങ്ങനെയൊക്കെ വളക്കാന്ന് നീ അറിഞ്ഞിരിക്കണ്ടല്ലേ. ഒരു ഐഡിയ ഉണ്ട്, പറയട്ടെ. ആരാ മോനേ?